നമസ്കാരം ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടാവൂ ഇത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളെക്കുറിച്ചും നമുക്ക് എക്കാലത്തും അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ പിൻവാങ്ങുക എന്നുള്ളത് ഇതിപ്പോൾ ഇവിടെ പരാമർശിക്കാൻ കാരണം അടുത്ത ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് യുവം കേരളത്തിലെ യുവാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയാണ് ഒപ്പം എ കെ ആന മകൻ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്ന എൽ കെ ആൻ്റണിയും ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിക്ക് ബദൽ പരിപാടി കണ്ടുപിടിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ കോൺഗ്രസിൻ്റെ കെ പി സി സി ഭാരവായുള്ളൊരു തീരുമാനം എടുത്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബദൽ യുവം പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിക്കുക അതിൽ കർഷകരെയും വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു പരിപാടി നടത്തുക എന്നുള്ളത് പക്ഷേ ഇവിടെ കെ പി സി സി നേതൃത്വം ഒന്ത്രണ്ട് കാര്യങ്ങൾ ഓർക്കാതെയാണ് ഈ പരിപാടി പ്രഖ്യാപിച്ചത് ഒന്ന് യുവാക്കളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന പരിപാടി ആകുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ കൂടി അറിയിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര അറിയിപ്പുകളൊന്നും പണ്ടും അവിടെ ഇല്ലെങ്കിൽ പോലും ഒന്ന് അറിയിക്കാനുള്ള കടമ അവർ ചെയ്തില്ല മാത്രവുമല്ല മെയ് രണ്ടാം വാരത്തിലാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ദിവസങ്ങളിൽ ആ മെയ് രണ്ടാം വാരം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് സാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ആ സമ്മേളനം പക്ഷേ ഈ സംവാദ വേദിയാക്കാനും യുവം ബദലാക്കാനും എന്ന് യൂത്ത് കോൺഗ്രസ് സാർ സമ്മതിക്കുന്നില്ല ശരി എന്നാൽ പോട്ടെ ഈ യോഗ സമ്മേളന വേദി കൊച്ചിയിലേക്ക് മാറ്റാമോ എന്ന് കെ പി സി ചോദിച്ചു അതും പറ്റില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുറന്നടിച്ചു കാരണം രാഹുൽ ഗാന്ധിയൊക്കെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവ് പങ്കെടുക്കുന്ന പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം വളരെ പെട്ടെന്ന് അത് തൃശൂർ നടത്തേണ്ട പരിപാടി കൊച്ചിയിൽ കൊണ്ട് നടത്തുക എന്നുള്ള അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം കോൺഗ്രസ്കാർക്ക് അറിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ആ സത്യം നേരത്തെ അറിയാമായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു രക്ഷയുമില്ലാത്ത അഭിപ്രായ ഭിന്നതയിലേക്ക് പോവുകയാണ് കെ പി സി നേതൃത്വവും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരത്തെ തന്നെ ഒരു കാര്യം അറിയാം ഈ ഒരു പരിപാടി യുവത്തിന് ബദൽ പരിപാടിയായി കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സാർ അല്ലെങ്കിൽ കോൺഗ്രസ്സാർ പരിപാടി സംഘടിപ്പിച്ചാൽ അത് പൊളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ് ബി ജെ പിയുടെ യുവം പരിപാടിയിൽ ആളുകൾ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന് അവിടെ ഭംഗിയ ഉത്തരം പറയാനും സാധിക്കും പക്ഷേ ഇപ്പോൾ ഒന്നുമല്ലാത്ത ഒരു എം പി പോലും അല്ലാത്ത രാഹുൽ ഗാന്ധി വന്നിരുന്ന് എന്ത് ബദൽ പരിപാടി നടത്താനാണ് എന്നുള്ള സ്വാഭാവികമായ ചിന്ത എല്ലാവർക്കും ഉണ്ട് മാത്രമല്ല അദ്ദേഹം പലപ്പോഴും അദ്ദേഹം വാ തുറന്നാൽ വിളിച്ചു വരുന്നത് അബദ്ധങ്ങളായിരിക്കും എന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ പരിപാടി പരമാവധി നടത്താതിരിക്കാൻ തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസ്സും ആഗ്രഹിക്കുന്നത് കെ പി സി നേരത്തെ തങ്ങളോട് ആലോചിക്കാതെയാണ് ഈ ഒരു തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിലും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വലിയ പ്രതിഷേധത്തിലാണ് പക്ഷേ ഇവിടെ നമ്മൾ പ്രസക്തമായ ചില കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരോടും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോടും ചോദിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു സംഭവം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ ബി ശ്രീനിവാസ് അദ്ദേഹം ആസാം സംസ്ഥാന അധ്യക്ഷയായ യുവതിയോട് അവമര്യാദയായി പെരുമാറിയതായി ബന്ധപ്പെട്ട് ശ്രീനിവാസിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസിൻ്റെ ആസാം സംസ്ഥാന അധ്യക്ഷ വനതയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അക്കാര്യത്തെക്കുറിച്ച് ഇന്നും ഒരു തീർപ്പ് വന്നിട്ടില്ല ഏതായാലും പുറത്താക്കിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല റായ്പൂരിൽ നടന്ന ചിന്തൻ ശിബിറിൽ വെച്ച് തന്നോട് ഏറ്റവും അവമര്യാദയായി ശ്രീനിവാസ് പെരുമാറിയെന്നും തന്നെ മദ്യപിക്കാൻ ഒക്കെ ഉള്ള പരാതികളാണ് അവർ മുന്നോട്ട് ഉന്നയിക്കുന്നത് ഈ ബി വി ശ്രീനിവാസിനെ നമുക്ക് ഒന്നുകൂടെ അല്പം കുറച്ചുകൂടെ പുറന്നോട്ട് പോയാൽ നമുക്ക് ഓർക്കാൻ പറ്റും രാഹുൽ ഗാന്ധി ഇ ഡിക്ക് മുന്നിൽ ഹാജരായ ദിവസം അവിടെ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ്സുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരെ പിടിക്കാൻ പോലീസ് എത്തിയപ്പോൾ പോലീസുകാരൻ്റെ കൈ തട്ടി മാറ്റി ഓടി രക്ഷപ്പെടുന്ന ഒരു നേതാവിനെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹമാണ് ഈ ബി വി ശ്രീനിവാസ് ഏതായാലും തൃശ്ശൂർ അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിലും ഈ പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിക്ക് ഒരു ബദൽ പരിപാടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നേതാക്കന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരും ഇവർക്കെതിരെ എന്ന് നടപടി സ്വീകരിച്ചു എന്ന് ചോദ്യം വരും ഇതിനൊക്കെ ആ ഉത്തരം പറയും കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എന്തെങ്കിലും കാര്യം അറിയാമോ എന്ന് ദൈവത്തിന് പോലും അറിയില്ല മാത്രവുമല്ല കുറച്ച് നാളുകളായി ഒരു രണ്ട് മൂന്നാഴ്ചകളായി മഹിളാ കോൺഗ്രസിലും കെ എസ് യു എല്ലാം പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കെ പി സി സി ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുകയാണ് മഹിളാ കോൺഗ്രസിലാകട്ടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ച കാര്യം അതിൻ്റെ പട്ടിക കെ പി സി പ്രസിഡന്റിനെ പോലും ആരും അറിയിച്ചിട്ടില്ല ഇതിനെ തുടർന്ന് ഈ പട്ടിക പുറത്തു വന്നതിനെ തുടർന്ന് ഒരു വനിതാ നേതാവ് തന്നെ മറ്റൊരു മഹിളാ നേതാവിൻ്റെ ഭർത്താവ് ചീത്ത വിളിച്ചായ്മറ്റം പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്തു അതുപോലെ കെ എസ് യുവിൻ്റെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ പലരും സ്വന്തമായി ഭാര്യ മക്കളൊക്കെ ഉള്ള ആളുകളാണ് പ്രട്ടേ അതുപോലെ കെ എസ് യുവിൻ്റെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ പല ഭാരവാഹികളും കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ഉള്ള ആളുകളാണ് മുതിർന്ന പൗരന്മാരാണ് അങ്ങനെയുള്ളവരാണ് ഈ കെ എസ് യുവിൻ്റെ ഭാരവാഹികളായത് എന്നൊരു വിഷയമുണ്ട് ഈ പ്രശ്നത്തിൽ വീട്ടിൽ ബലറാം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധം അറിയിക്കുകയും അവർക്ക് ഇതിൻ്റെ ചുമതലയിൽ നിന്ന് ഒരു ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് കെ എസ് സിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ആകെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു നേതാവിനെ ഇവിടെ ഇരുത്തിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന പരിപാടിക്ക് ബദലായി മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി കോൺഗ്രസരെ സംബന്ധിച്ച് വെറുതെ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലേ ഉള്ളൂ മെമ്പർഷിപ്പ് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി കെ പി സി ഭാരവാഹികളെ ഉടനെ പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപനവും ഡി സി സി ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സംഘം ആളുകൾ പിന്നെ എങ്ങനെയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ നടത്തുന്ന യുവം പരിപാടിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് ഒരു ബദലായി കൊച്ചിയിലാണെങ്കിലും ഒക്കെ തന്നെ യോഗം നടത്തുക എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും മിക്കവാറും യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കുരിശ് തങ്ങളുടെ തലയിലേക്ക് വെക്കണ്ട എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാരണം യുവതിൻ്റെ ബദൽ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ഇരിക്കേണ്ടി വരും പലപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു കാര്യം അറിയാൻ പാടില്ലാത്ത രാഹുൽ ഗാന്ധി അടുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പുരോഹികളോട് മറുപടി പറയാൻ പറഞ്ഞാൽ അവർ ശരിക്കും വെള്ളത്തിലാകും എന്നും അവർക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള ഒരു കർശന നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസും എത്തിയിരിക്കുന്നത്